അല്ലാഹുവിന്റെ ദിക്രിലേക്ക് നിങ്ങൾ ധൃതി വെച്ചു ചെല്ലൂ എന്ന് പറഞ്ഞാൽ വഹിയ മൗഇദത്തുൽ ഇമാം ഐ അൽ ഖുതുബ, അത് ഇമാമിന്റെ ഖുതുബയാണ്, ഇമാമിന്റെ ഉപദേശമാണ്. ആ ഉപദേശം കേൾക്കാൻ നിങ്ങൾ ധൃതി വെച്ച് ചെല്ലൂന്നാ പറഞ്ഞത്. എന്നാലോ വെള്ളിയാഴ്ച എന്നാൽ ഏലക്കമ്മലി അല്ലാതെ വേറൊന്നും കേൾക്കാനില്ല, ഖുതുബയില്ല, അവർക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് ദീൻ എന്ന് മനസ്സിലാകുന്നില്ല. അവസാനം നിലവിലെ സമസ്തക്കാരുടെ പള്ളിയിലെ അവസ്ഥ, ഒരു സമസ്തക്കാരൻ തന്നെ പറഞ്ഞത് ഇന്നലെ കേട്ടതാണ്, ഒന്നുകൂടി കേട്ടോളൂ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിയാണ് തന്നെ വിശദീകരിക്കുന്നത്. നമ്മൾ ഏറി വന്ന ഇക്കാലഘട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാര് വരുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ദിവസം തന്നെ വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരുന്ന പ്രത്യേക ടീം വെള്ളിയാഴ്ച നേരത്തെ അവൻ എഴുന്നേറ്റ് അവര് സേവർക്ക് ബ്ലേഡൊക്കെ വാങ്ങി, സേവ് സെറ്റൊക്കെ വാങ്ങി, അവന്റെ മീഷിൻ താടിയൊക്കെ ഒന്നായിട്ട് വടിച്ചൊന്ന് ഉഷാറാക്കി, എന്നിട്ട് കാൽമുട്ടിന്റെ അവിടുന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ വല്ല എണ്ണ തൈലൊക്കെ തേച്ച് വലിച്ചിങ്ങോട്ട് കയറ്റേണ്ട ഒരു ഫാൻറ്റൊക്കെ കയറ്റി, ചന്തിയും കൂടി മറിയാത്ത ഒരു ചെറിയ ഷർട്ടൊക്കെ ധരിച്ച് വെള്ളിയാഴ്ച മാത്രം സക്കറാത്തിന്റെ ഹാലിലെ പള്ളിയിലേക്ക് വരുന്ന സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിപ്പോയി അല്ലേ? വെള്ളിയാഴ്ച മാത്രം അതിനെ സക്കറാത്തിന്റെ ഹാല്, റോട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾ ചോദിക്കും, അല്ല പള്ളിയിൽ ഖുത്ബ തുടങ്ങിയാ? ആ തുടങ്ങി. തുടങ്ങിയോ? തുടങ്ങി. ഏത് ഖുത്ബ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുക. ഖുത്ബ സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുന്ന കുട്ടികൾ വയസ്സന്മാർക്ക് ഇതിൽ പറഞ്ഞോളന്നില്ല. വയസ്സന്മാരിങ്ങനെ നോക്കുക, എന്തായി സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ? ഇതിനിടയ്ക്ക് ഏതൊരു കുട്ടി ടി വിയിൽ കളി കണ്ടുവന്ന് ഉമ്മാനോട് പറഞ്ഞാലും, ഉമ്മ സെനഗൽ ജയിച്ചു പറഞ്ഞാലോ? ഉമ്മ പറഞ്ഞാലോ ഓൻ ജയിക്കും, നിന്റെ ഇതൊന്നും അല്ല, നല്ല പഠിക്കണ കുട്ടിയാണ് പറഞ്ഞാലോ? ആ അമ്മാക്ക് സാധനം എന്താ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഉപ്പാക്ക് സെമി ഫൈനലും അറിഞ്ഞോളന്നില്ല. ഒന്നാം ഖുത്ബ രണ്ടാം ഖുത്ബ എന്നാ ചോദിക്കുന്നത്? രണ്ടാം ഖുത്ബ എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് കയറി വരുന്ന മുസ്ലിം സമൂഹമായി നമ്മൾ അത് അപ്പതിച്ചു പോയി. രണ്ടാം സെമിയും ഫൈനലും കഴിഞ്ഞിട്ട് കയറും, ഞാൻ പറഞ്ഞതല്ല, ലാസ്റ്റ് വിക്കറ്റ് കഴിഞ്ഞിട്ട് കയറുള്ളൂ, സലാം പറയുന്ന സമയത്ത് കയറും. കാരണം എന്താ, എന്തിനിങ്ങോട്ട് വരണം, എന്താണ് വന്നിട്ട് പറയും? ഇത് കൗമോന് മനസ്സിലാകില്ല, ഈ ഏലക്കം വിളി അതല്ലാതെ വേറൊന്നും കേൾക്കാനില്ല, ഇതെന്താണ് പറയണത് തിരിയുന്നില്ല. ഒരു പ്രയോജനം, ഈ സമൂഹത്തെ സമുദ്രിക്കേണ്ട ഏറ്റവും നല്ല മാധ്യമം തന്നെയും വഴിതിരിച്ചു വിട്ടു അല്ലേ? എന്നിട്ട് ആ ഉത്തരവാദിത്തമെങ്കിലും നിർവഹിച്ചോ? ഇല്ലയാ. ഒരു കാലഘട്ടത്തിൽ സമസ്തക്കാർ തന്നെ ഇവിടെ നിർവഹിച്ചിരുന്നു അത്. ആ കഴിഞ്ഞുപോയ ഉലമാക്കന്മാരെ ചോദ്യം ചെയ്ത് പിന്നെ പറ്റ ഹറാ നിഷിദ്ധം വന്നൊരു കൗമ്. അപ്പൊ കുറെ കാലം സമസ്തക്കാരുടെ നേതാക്കന്മാരും ആരുമ്യങ്ങളൊക്കെ പച്ച ഹറാം ചെയ്തവര്, ആ ഹറാം ചെയ്തു എന്ന് വാദിച്ച് പിന്നീട് അതിന് ന്യായം പറഞ്ഞ് പിന്നീട് ഈ സമൂഹത്തിലേക്ക് ആ ദൗത്യം കൂടി നിർവഹിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മാറ്റിക്കൊണ്ടുപോവുകയാണ്. സമൂഹത്തെ സമുദ്രിച്ചു കൊണ്ടുവരേണ്ട പണ്ഡിതന്മാർ സമൂഹത്തെ ദുഷിപ്പിക്കുന്നതിലാണ് കൂട്ടിനിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും.